ഞാനിപ്പോൾ നിൽക്കുന്നത് നവീൻ ബാബുവിന്റെ വീടിരിക്കുന്ന ആ സ്ഥലത്താണ്. ഇത് പത്തിശ്ശേരി എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ, ഇത് സി പി ഐ എം മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡാണ്. അതായത് മരണം സംഭവിച്ച് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകളൊക്കെ ആ ഒരു വേദനയിൽ തന്നെയാണ്. ഒരു ഫ്ലക്സ് ബോർഡ് പോലും മാറ്റിയിട്ടില്ല. ഇപ്പോൾ കണ്ടത് സി പി എമ്മിൻ്റെ ഫ്ലക്സ് ബോർഡാണെങ്കിൽ ദാ ആ കാണുന്നത് സി പി ഐ മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റിയുടെ ഫ്ലക്സ് ബോർഡാണ്. ഇത് അന്ന് വെച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. അതിനർത്ഥം ഇത് രാഷ്ട്രീയ ഭേദമന്യെ ആളുകൾ നവീൻ ബാബുവിനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈയൊരു മരണത്തിൽ അതിൻ്റെ കാരണം കണ്ടെത്തും, ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അങ്ങനെ ഈ പത്തിശ്ശേരി ജംഗ്ഷൻ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും ഒരുപക്ഷെ ഇതേ വികാരം തന്നെയായിരിക്കും ഓരോ ആളുകൾക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടെ ഓരോ ദിവസവും വരുമ്പോഴും ഇവിടെ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി മുതൽ മന്ത്രിമാർ, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ, അങ്ങനെ എല്ലാ ദിവസവും ഈ നിമിഷം വരെ ഈ വീട്ടിലേക്ക് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി ഓരോ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ വീടിന് മുന്നിൽ ആ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ഒരു ധൈര്യം, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരണം, ഉറ്റവനെ നഷ്ടപ്പെട്ടു, പക്ഷേ എങ്കിൽ പോലും ആ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ നിമിഷം പോലും ഇവിടെ ആളുകൾ ഉണ്ട്. ഇപ്പോൾ മാഡം, ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇന്നലെ കോടതിയിൽ വാദമുഖങ്ങളൊക്കെ കേട്ടു, എല്ലാ മലയാളികളും അത് ശ്രദ്ധിച്ച് കേട്ടതാണ്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യം? എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്? നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ തയ്യാറാകാത്ത ഒരാളാണ് നവീൻ ബാബു. 33 വർഷക്കാലം ജോലി ചെയ്തിട്ട് LD ക്ലർക്കായിട്ടിരുന്നിടം മുതൽ ഇങ്ങോട്ട് ഒറ്റ കുഞ്ഞുങ്ങളും ഒരു 5 പൈസയുടെ അഴിമതി പറഞ്ഞിട്ടില്ല. ഈ ഏറ്റവും അവസാന നിമിഷം 7 മാസം മാത്രമുള്ള സമയത്ത് യാത്രയപ്പ് സമ്മേളനത്തിൽ വിളിക്കാത്ത ഒരാൾ കയറി ചെന്ന് നവീൻ ബാബുവിനെതിരായിട്ട് സംസാരിച്ച ആ വ്യക്തിയെ, ഞാനും ഒരു ജനപ്രതിനിധിയായിരുന്നു, 25 വർഷം ജനപ്രതിനിധിയായിട്ടും ജില്ലാ പഞ്ചായത്തിലും ഇരുന്ന ഒരാളാണ്. 17 വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനവുമായിട്ട് നടന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരഹങ്കാരം വേണമെന്നില്ല. നമുക്ക് ഏത് സ്ഥാനം ലഭിക്കുമ്പോഴും അത് നമ്മുടെ തല താഴോട്ടാണ് പോകേണ്ടത്. എന്തിനു വേണ്ടി ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. മറ്റൊരാളിനെ ദ്രോഹിക്കുന്ന പോലും ഒരു ഹിംസയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമില്ലാത്ത കാര്യം കയറി പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ വിഷമമെന്ന് പറയുന്നത് അത് കേട്ട ഞങ്ങൾക്ക് പോലും സഹിക്കാൻ നിൽക്കുന്ന കാര്യമാണ്. ഇന്നലെ കോടതിയിൽ വാദമുഖങ്ങളൊക്കെ കേട്ടല്ലോ, പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇപ്പോൾ PP ദിവ്യയെ ചോദ്യം ചെയ്യണം എന്നൊരാവശ്യമാണ് നമ്മൾ കാണുന്ന പല ആളുകളും പറയുന്നത്. എന്താണ് താങ്കളുടെ ഒരു നിലപാട്, എന്താണ് കാര്യത്തിൽ? PP ദിവ്യയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അവരെ നമ്മുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നമുക്കിവിടെ മലയാളപ്പുഴയുള്ള നിവാസികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആഗ്രഹം. ഈ പൊതുസമൂഹം മൊത്തം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് ആഗ്രഹം? ഞാൻ അയൽവാസിയാണ്. അതൊരു ചെറിയ പ്രായം മുതലേ നവീൻ ബാബുവിനെ എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൽസ്വഭാവി, ഇന്ന് വരെ യാതൊരു വിധമായ ഒരു പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അത് ഇവിടുത്തെ മന്ത്രി മുതലുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തായാലും ഇതിൻ്റെ മുന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നവീൻ ബാബുവിൻ്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്ത്, അതായത് ദഹിപ്പിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കൂടാലോചനുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇനി നമ്മൾ എത്ര ഇതിനുവേണ്ടി ശ്രമിച്ചാലും ഇത് ദഹിപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ റീപോസ്റ്റ്മോർട്ടം ചെയ്യാനെ കൊണ്ടുള്ള ഒരു സാഹചര്യങ്ങളില്ല. പിന്നെ ഇത് സത്യസന്ധമായ നിലയിൽ ഇതൊരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ PP ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും PP ദിവ്യയ്ക്ക് തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കിട്ടുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? 100% അത് തന്നെയാണ് കാരണം. അതുകൊണ്ടല്ലയോ ഈ അന്ന് മലയാളപ്പുഴയിൽ നിന്നും അതിൻ്റെ റിലേഷൻഷിപ്പ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി, അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തി. ഇവിടെ 8-7 മണിക്കൂർ ബന്ധുക്കൾ ആ ബോഡി ഒന്ന് കാണാൻ പോലും അവസരം ഉണ്ടാക്കിയില്ല. അന്ന് തന്നെ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് തെളിവ് നശിപ്പിച്ചതെന്ന് നമുക്ക് സംശയമാണ്. 100 കണക്കിന് സംശയങ്ങൾ ഉണ്ടാകുകയാണ്. ഇപ്പം തന്നെ PV ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആരുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്? ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര അവരുടെയല്ലേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത്? സാധാരണപ്പെട്ട ഒരു ജനങ്ങൾക്ക് പോലും ഈ ഒരു ഏടിയമായിട്ട് ഇങ്ങനെ തന്നെ. അപ്പോൾ ഒരു സാധാരണപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഈ ലോകത്ത്? ഈ ഇങ്ങനെയൊക്കെയാണോ ഭരണമെന്ന് പറഞ്ഞത്? ഇപ്പോൾ PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, അവരിപ്പോഴും ജനപ്രതിനിധിയാണ്. ഒരു പാർട്ടി നടപടി, അതായത് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ ഇപ്പോഴുള്ള സ്ഥാനം അത് താഴെത്തട്ടിലേക്ക് മാറ്റുകയോ, അങ്ങനൊരു നടപടിയിലേക്ക് ശരിക്കും CPM പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറയുന്നത്,
ആ കുടുംബത്തിന് നീതി കിട്ടണം. അപ്പോൾ തന്നെ പറഞ്ഞ തലത്തിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അത് മാറ്റം ഉണ്ടാവണം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ ഇവർ ഇത്തരം പൊസിഷനിലിരുന്നാൽ ആ നീതി കിട്ടുമെന്ന് ആ കുടുംബത്തിനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്കോ വിശ്വാസമില്ല. അതുകൊണ്ട് ഉടനടി പാർട്ടി തലത്തിൽ അവർക്ക് നടപടി എടുക്കുക തന്നെയല്ല, അവരെ ഉടനടി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ നാട്ടുകാരുടെയും കേരളത്തിലെ മുഴുവൻ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങയുടെ ഒരു ആവശ്യം എന്താണ്? നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ച് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ഈ ഇതിന് ഉത്തരവാദി പി പി ദിവ്യ തന്നെയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സി പി എമ്മിൻ്റെ ഒരു നിലപാടും കണ്ണൂർ ജില്ലാ കമ്മിറ്റി വേറെ നിലപാടും സംസ്ഥാന കമ്മിറ്റി വേറെ നിലപാടും നടത്തി അവർ പി പി ദിവ്യയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മലയാളപ്പുഴക്കാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്താണ് ശരിക്കും? മലയാളപ്പുഴക്കാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, അതുപോലെ അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കുന്ന രീതി, പെരുമാറ്റ രീതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ കബളിപ്പിക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുറ്റവാളിയായിരിക്കുന്ന വ്യക്തി ഇപ്പോൾ വളരെ പറഞ്ഞു പാർട്ടിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ മലയാളപ്പുഴ ജനങ്ങൾ മാത്രമല്ല കേരളത്തിൽ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കുടുംബത്തിന് ഇതുവരെ സത്യം പറഞ്ഞാൽ നീതി കിട്ടിയിട്ടില്ല. ഇത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന കമ്മിറ്റിയാണെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണെങ്കിലും ഒക്കെ നടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടാന്നെങ്കിലും ടി വി കൂടാന്നെങ്കിലും എല്ലാം കാണുന്ന ന്യൂസുകൾ കാണുന്നതാണ്. ഇന്നലെ തന്നെ കണ്ടതാ ഭർത്താവ് ദീപയുടെ ഭർത്താവിൻ്റെ പരാതിയും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ്. അതിന് പ്രതിക്കെതിരെ നടപടിയെടുത്തതും കണ്ട ആ ഒരു സമീപനം പോലും ഇവിടെ കാണിക്കുന്നില്ല. ഒരാഴ്ച പിന്നിട്ടു. ഇതുവരെ പ്രതിക്ക് വേണ്ട പ്രതികളെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ മൂന്നാം നില ഞാൻ ജോലി ചെയ്യുന്നു, രണ്ടാം നിലയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ അത് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഒരു രാവിലെ ആയാലും ശരി ഉച്ചയ്ക്കാണ് ശരി പല അവസരങ്ങളിൽ ഒരു 10-25 മിനിറ്റ് സംസാരിക്കാറുണ്ട്. പക്ഷേ ഞാനവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ഏതെങ്കിലും ഒരു അഴിമതിയുടെ ഒരു കാര്യം പുള്ളിന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാം ഈ 19 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പരാതിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് പരാതി ഉന്നയിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉത്തമമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് അദ്ദേഹം ഒരിക്കലും ഈ പറഞ്ഞിട്ട് അഴിമതി ചെയ്യത്തില്ലെന്ന് ഉത്തമമായിട്ട്. നവീൻ ബാബുവിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്. നിയമത്തിന് മുന്നിൽ കുറ്റവാളികളെ എത്തിക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് മലയാളപ്പുഴയിലെ സാധാരണക്കാരായ ആളുകൾക്കും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.